വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉപ്പുമുളകും സിദ്ധുവിൻ്റെ അപ്ഡേറ്റ്, ഇതൊരു അപ്ഡേറ്റ് എന്ന് പറയാൻ പറ്റില്ല. നമ്മളുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സും മാക്സിമം കമൻറ്റ് ബോക്സിലൊന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, സിദ്ധുവിൻ്റെ വല്ല അപ്ഡേറ്റും ഉണ്ടോ എന്ന്. അപ്പോൾ അവർക്കുള്ളൊരു മറുപടി ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം സിദ്ധു ഉപ്പുമുളകിലോട്ട് തിരിച്ചു വരാൻ നിൽക്കുകയാണ് എന്ന്. അതിൻ്റെ സൂചനകൾ ഓൾറെഡി തന്നു കഴിഞ്ഞു. ഉപ്പുമുളകും ടീം സ്റ്റോറി ലൈനിൽ തന്നെ ഒരുപാട് സൂചനകൾ തന്നു കഴിഞ്ഞു. ആദ്യത്തെ ഒരു എപ്പിസോഡിൽ സിദ്ധു വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ലെച്ചുവിൻ്റെ അടുത്ത് വിളിച്ചിട്ട് ആ ഒരു എപ്പിസോഡിൽ ലെച്ചു ഫുൾ സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നീട് വിളിച്ചിട്ട് ആ ലീവ് ക്യാൻസലായി എന്ന് പറയുന്നുണ്ട്. പിന്നെ അതിനുശേഷം ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ടുള്ള ഒരു എപ്പിസോഡ് വന്നപ്പോൾ അതിലും സിദ്ധു വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ബാലുവിനെ വിളിച്ച് പറയുന്നുണ്ട്. എന്നിട്ട് മൂന്നാറ് ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യാൻ പറയും. പക്ഷെ ബാലുവും അതേപോലെ മൂന്നാറ് ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തിട്ട് അവസാനം ട്രിപ്പ് ക്യാൻസലായി എന്ന് മാത്രമേ അവരുള്ളൂ. സിദ്ധുവിൻ്റെ കാര്യം എന്തായെന്നൊന്നും ആ ഒരു കണ്ടിന്യൂഷൻ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് വന്നൊരു എപ്പിസോഡിൽ എങ്ങനെയായിരുന്നു വെച്ചാൽ ലെച്ചു ദുബായിലേക്ക് പോകുന്നത് പോലെയൊക്കെ പ്ലാൻ ചെയ്തിട്ട് അവസാന സമയം എന്തോ ഒരു ടെക്നിക്കൽ പ്രോബ്ലം കാരണം അവർക്ക് പോകാൻ പറ്റില്ല എന്ന രീതിക്കാക്കി ഉണ്ടാവും. അങ്ങനെ ഇങ്ങനെ ഓരോ എപ്പിസോഡ് തന്നിട്ട് ഓഡിയൻസിനെ എക്സൈറ്റഡ് ആക്കുന്നതുകൊണ്ട് അതുപോലെ നിരാശരാകുന്നവരുണ്ട് കുറേ പേര്. കാരണം സിദ്ധു എന്നൊരു ക്യാരക്ടർ ഉപ്പുമുളകും സീസൺ വണ്ണിൽ വെറും മൂന്ന് എപ്പിസോഡ് മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു ക്യാരക്ടറെ തിരിച്ച് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്നുണ്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരെ കൊണ്ടുവരാതിരിക്കുന്നത് ഓഡിയൻസിനെ ഒരു നിരാശപ്പെടുത്തുന്നത് തന്നെയാണ്. അതിനിരിക്കുമ്പോഴാണ് നീലുവിൻ്റെ ഒരു റീസെൻ്റ് ഇൻ്റർവ്യൂവിൽ അവതാരക ചോദിക്കുകയുണ്ടായി. ലച്ചുവിൻ്റെ ഹസ്ബൻഡ് അതായത് ഡി ഡൈൻ ഡേവിസ് ആയിരുന്ന സിദ്ധു എപ്പോഴാണ് ഉപ്പുമുളകിൽ ഇനി എപ്പോഴാണ് തിരിച്ചു വരിക എന്ന്. ഇപ്പം നീലു ഒട്ടും ആലോചിക്കുക തന്നെ പറഞ്ഞു അത് ഉടൻ തന്നെ ഉണ്ടാവും, അതിനുള്ളതെല്ലാം സംഭവിക്കാൻ പോവുകയാണ്, വൈകാതെ തന്നെ ഉണ്ടാവും എന്ന രീതിക്ക് പോസിറ്റീവ് ആയിട്ടുള്ളൊരു റീപ്ലൈ ആണ് തന്നത്. മുടിയൻ പോയത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ഒരു റീഎൻട്രിക്ക് മുടിയൻ്റെ റീഎൻട്രിക്ക് നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലത്തെ ഒരു റീഎൻട്രിക്ക് വെയിറ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ് സിദ്ധു എന്നൊരു ക്യാരക്ടർ. പിന്നെ കുറേ പേർക്കുണ്ടായിരുന്ന ഒരു ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ സിദ്ധുവായിട്ട് സീസൺ വണ്ണിൽ വന്ന അതേ ഡെയിൻ ഡേവിസ് തന്നെ സിദ്ധുവായിട്ട് വരുമോ എന്നുള്ളതാണ്. ആദ്യമൊക്കെ അതിനൊട്ടും ചാൻസ് ഉണ്ടായിരുന്നില്ല, കാരണം മഴവിൽ മനോരമയുമായിട്ടായിരുന്നു സിദ്ധു അതായത് ഡെയിൻ ഡേവിസിൻ്റെ കോൺട്രാക്ട് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് നമ്മളും തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിദ്ധുവായിട്ട് ഡെയിൻ ഡേവിസ് വരാൻ ചാൻസസ് കുറവാണെന്ന്. പക്ഷേ ഇപ്പോൾ ഒരു ട്വിസ്റ്റ് സംഭവിച്ചിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഫ്ലവേഴ്സിൻ്റെ പുതിയ പരിപാടിയായ മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ എന്നൊരു പരിപാടിയുടെ മെയിൻ ഹോസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഫ്ലവേഴ്സ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഡെയിൻ ഡേവിസിനെ തന്നെയാണ്. അപ്പോൾ വീണ്ടും ഫ്ലവേഴ്സിലോട്ട് ഡെയിൻ ഡേവിസ് വന്നിരിക്കുകയാണ്. അപ്പോൾ ഉപ്പുമുളകും ഫ്ലവേഴ്സ് ചാനലിൻ്റെ ഒരു ഡയറക്റ്റ് പ്രൊഡക്ഷനാണ്, അതായത് ഇൻഹൗസ് പ്രൊഡക്ഷൻ തന്നെയാണ് ഉപ്പുമുളകും ഫ്ലവേഴ്സിൻ്റെ. അതുകൊണ്ട് തന്നെ ഇനി സിദ്ധു എന്നൊരു ക്യാരക്ടർ വരികയാണെങ്കിൽ അത് ഡെയിൻ ഡേവിസ് തന്നെയായിരിക്കും എന്നുള്ളത് കൺഫേമാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഉപ്പുമുളകിൽ അടുത്ത് വരാൻ പോകുന്ന ഒരു സസ്പെൻസ് ക്യാരക്ടറും ഏറ്റവും കൂടുതൽ ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു ക്യാരക്ടറും അത് സിദ്ധു എന്നൊരു ക്യാരക്ടർ തന്നെയാണ്. സീസൺ ടു ഉടനീളം വെറും ഫോണിൽ മാത്രമാണ് ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നത്. ഇനിയിപ്പോൾ വൈകാതെ സ്ക്രീനിലോട്ട് വരാൻ പോവുകയാണ്. ഇവർ രണ്ടുപേരുടെയും കെമിസ്ട്രി അതായത് ലച്ചുവിൻ്റെയും സിദ്ധുവിൻ്റെയും കെമിസ്ട്രി നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല, വെറും ഫോണിലൂടെ മാത്രം തന്നെയാണ് കണ്ടിരിക്കുന്നത്. സീസൺ വണ്ണിലും വെറും ഒരൊറ്റ എപ്പിസോഡ് മാത്രമാണ് ഇവർ ഒന്നിച്ചുള്ള പോലത്തെ ഒരു എപ്പിസോഡ് ഉള്ളത്. ഇപ്പോൾ സീസൺ ടു വരുമ്പോൾ അത് ഒരു പുതിയ വെല്ലുവിളി തന്നെയായിരിക്കും ഉപ്പുമുളകും ടീമിന്. അതുകൊണ്ട് തന്നെയാണ് അവർ ഇത്രത്തോളം ആലോചിച്ച് സ്ലോലി അത് മുന്നോട്ട് പോകുന്നത്. പിന്നെ സിദ്ധു എന്നൊരു ക്യാരക്ടർ വന്നു കഴിഞ്ഞാലും അത്രത്തോളം അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ടാവില്ല, ഒന്നോ രണ്ടോ ആഴ്ചകൾ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ഇനി വരും വാരങ്ങളിൽ നമുക്ക് സിദ്ധു എന്നൊരു ക്യാരക്ടറെ സ്ക്രീനിൽ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ സിദ്ധുവിൻ്റെ റീഎൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലത്തെ ഇപ്പോൾ മുളകും അപ്ഡേറ്റ് അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.